രക്ഷകനേ കണുകനേ ലോകത്തിൽ നീയല്ലാതാരുള്ളൂ രക്ഷകനായി ലോകത്തിൽ നീയല്ലാതാരുള്ളൂ രക്ഷകനായി ജീവനേ തന്നവനും നീയല്ലാതാരുള്ളൂ ജീവനേ തന്നവനും നീയല്ലാതാരുള്ളൂ കാൽവരിയിൽ നീ നോക്കൂ രക്ഷകനേ കാണുക നീ കാൽവരിയിൽ നീ നോക്കൂ രക്ഷകനേ കാണുക നീ ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. തിമോത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനം 4:2. ഇങ്ങനെ വായിച്ച് ആരംഭിക്കുന്നു: വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്ന് തുടങ്ങുന്ന വാക്യമാണ്. ഈ വാക്യത്തിൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, എപ്പോഴും ഒരുക്കം ഉള്ളവനായി നീ നിൽക്കണം എന്ന വസ്തുതയാണ്. ഏതു സമയത്തും യേശുക്രിസ്തുവിലൂടെ ഉള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് സാക്ഷ്യം പറയുവാനും പ്രസംഗിക്കാനും അവസരം ലഭിക്കുന്നു. ആ സമയത്ത് ഒരു തയ്യാറെടുപ്പിന് പോവുകയല്ല, തയ്യാറെടുത്തു നിൽക്കുന്നവനായി നീ പ്രസംഗിക്കണമെന്നും
ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വാക്യത്തിലൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കളും അവരുടെ ജീവിതത്തിൽ ഏതു നേരത്തും ഒരുക്കം ഉള്ളവരായി നിൽക്കണമെന്നും ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തി ഉണർത്തുന്നുണ്ട്. മത്തായി സുവിശേഷം 25:1-13 നമ്മൾ വായിക്കുമ്പോൾ, സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്കെടുത്ത് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിവാഹം നിശ്ചയിക്കപ്പെട്ട 10 കന്യകമാരെ ഒരിടത്ത് ആക്കി വച്ചിരിക്കുന്നു. അവരോട് പറയുന്നത്, നിങ്ങളെ വേളികരിക്കുവാൻ മണവാളൻ ഏതു സമയത്തും ആർപ്പ് വിളിയുമായി നിങ്ങളെ എതിരേൽപ്പാൻ നിങ്ങളെ സ്വീകരിപ്പാനായി വരും. ആ സമയത്ത് നിങ്ങൾ പുറപ്പെടേണ്ടതിനു വേണ്ടി നിങ്ങളുടെ കൈകളിൽ തന്നിരിക്കുന്ന വിളക്കിലെ എണ്ണ തീർന്നു പോകാതെ, തിരി എരിഞ്ഞടങ്ങിപ്പോകാതെ നിങ്ങൾ വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് ഏതു സമയത്തും അർദ്ധരാത്രിക്കായിരുന്നാലും പകൽ ആയിരുന്നാലും പ്രഭാതത്തിൽ ആയിരുന്നാലും മണവാളൻ്റെ ആർപ്പ് വിളി കേൾക്കുമ്പോൾ പുറപ്പെടുവാൻ തക്ക തലങ്ങളിൽ നിങ്ങൾ ഒരുങ്ങി നിൽക്കണം എന്നുള്ളതാണ്. എന്നാൽ 5 കന്യകമാർ ബുദ്ധിയില്ലാത്തവരായി അവരുടെ വിളക്കിലെ എണ്ണ തീർന്ന് വിളക്ക് കെട്ടിരിക്കുമ്പോൾ അവർ ശ്രദ്ധിച്ചില്ല എന്നും, ബുദ്ധിയുള്ള കന്യകമാർ അവരുടെ വിളക്കിലെ എണ്ണ കരുതി മണവാളൻ്റെ ആർപ്പ് വിളിക്ക് വേണ്ടി കാതോർത്ത് കാത്തിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആർപ്പ് വിളി കേട്ടപ്പോൾ 10 കന്യകമാരും എഴുന്നേറ്റു. എന്നാൽ 5 പേരുടെ വിളക്കുകൾ തെളിയാത്തതുകൊണ്ട് അവർക്ക് മണവാളനെ എതിരേൽപ്പാൻ കഴിഞ്ഞില്ല എന്നും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ബുദ്ധിയില്ലാത്ത 5 കന്യകമാരോട് പറയുവാനുള്ളത്, നിങ്ങളോട് പല ആവർത്തി മണവാളൻ ഏത് സമയത്ത് വരും, നിങ്ങളുടെ വിളക്കിൽ എണ്ണ ഒഴിച്ച് തിരി തെളിച്ച് കാത്തിരിക്കണമെന്നും പറഞ്ഞു. നിങ്ങൾ കാത്തിരിക്കാഞ്ഞതുകൊണ്ടാണ് മണവാളനെ എതിരേൽക്കാൻ കഴിയാതെ പോയി എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ അതേ പദം തന്നെ പൗലോസ് തിമത്യോസിനോട് ഓർമ്മപ്പെടുത്തുന്നത്, ഏതു സമയത്തും നീ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. ആകയാൽ എൻ്റെ വചനം കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, നിത്യതയ്ക്ക് വേണ്ടി നിത്യരാജ്യത്തേക്കൊരുവനെ ചേർക്കുവാനായ സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ സംസാരിക്കുവാൻ വേണ്ടി ഒരു അവസരം ഏത് സമയത്ത് ലഭിച്ചാലും അത് ചെയ്യുവാൻ തക്ക സ്ഥലങ്ങളിൽ നോക്കി പാർക്കുന്നവരായി തീരണം. അതിന് എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തിയുള്ള ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഏത് സമയത്തും ഒരുങ്ങി നിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ കൈവിട്ടതുപോലെ ഞങ്ങൾ കൈവിട്ടു പോകുകയല്ല, ഒരുവനെ ക്രിസ്തുവിലേക്ക് നയിക്കുവാനുള്ള ആ സത്യസുവിശേഷം പറയുവാനുള്ള ലഭിക്കുന്ന സമയത്ത് തക്ക സമയത്ത് ഉപയോഗിച്ചുകൊണ്ടും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളെ അതിന് സഹായിക്കുമാറാകണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.